നമസ്കാരം. കുതിപ്പിന് സാധ്യത ഇനിയുമേറെ. പാരീസ് ഒളിമ്പിക്സിന് കൊടിയിറങ്ങി. ഉദ്ഘാടനവേളയിലെ ആഘോഷ തിമിർപ്പുകൾക്ക് സമാനമായ പരിപാടികൾ സമാപന ചടങ്ങുകളെയും വർണ്ണശബളമാക്കി. മത്സരവേദികളിൽ നിരവധി റെക്കോർഡുകൾ കുറിക്കപ്പെട്ടു. വിജയാഹ്ലാദങ്ങളും സന്തോഷാശ്രുക്കൾക്കുമൊപ്പം സന്താപാശ്രുക്കളും പാരീസിൽ പൊടിഞ്ഞു. ലോകത്തിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളുടെ പോരാട്ടവേദി എന്നാണ് ഒളിമ്പിക്സിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവിടെ നേടുന്ന ഓരോ പതക്കത്തിനും മാറ്റുകൂടും. മെഡൽ പട്ടികയിൽ അമേരിക്കയാണ് ഒന്നാമത്. അവസാന ദിവസം നടന്ന അവസാന മത്സരത്തിലെ ജയത്തോടെയാണ് അമേരിക്ക ചൈനയെ പിന്നിലാക്കിയത്. വനിതാ ബാസ്കറ്റ്ബോളിൽ ഫ്രാൻസിനെ പിന്തള്ളി US സ്വർണം നേടിയപ്പോഴും സ്വർണ മെഡൽ പട്ടികയിൽ അവരും ചൈനയും തുല്യനിലയിലായിരുന്നു. 40 വീതം സ്വർണം. പക്ഷേ വെള്ളി വെങ്കലം മെഡലുകളുടെ എണ്ണത്തിൽ US ചൈനയെ കവച്ചുവെച്ചിരുന്നു. അങ്ങനെ അമേരിക്ക ഓവറോൾ ചാമ്പ്യന്മാരായി. ഒന്നും രണ്ടും സ്ഥാനക്കാരുടെ പകുതി മാത്രം മെഡൽ നേട്ടത്തോടെ ജപ്പാൻ 3rd സ്ഥാനത്തുണ്ട്. 1 വെള്ളിയും 5 വെങ്കലവുമായി ഇന്ത്യ 71rd സ്ഥാനത്തും. ടോക്കിയോ ഒളിമ്പിക്സിൽ ലഭിച്ചതിനേക്കാൾ ഒരു മെഡൽ കുറവ്. ലോക ജനസംഖ്യയിൽ 1rd സ്ഥാനത്തെത്തി നിൽക്കുന്ന രാജ്യമാണിപ്പോൾ ഇന്ത്യ. എങ്കിലും ജനസംഖ്യയുടെ ഭാരം പേറി അവശ നിലയിലുമല്ല ഈ രാജ്യം. മറിച്ച് തൊഴിൽ ശേഷി ഉള്ളവരുടെ എണ്ണത്തിൽ ഏറെ മുന്നിലാണ് ഈ രാജ്യം. 14 വയസ്സിനും 64 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ 70%. കുട്ടികളുടെയും യുവതകളുടെയും എണ്ണത്തിലും നാം മുന്നിട്ട് നിൽക്കുന്നു. ലോകത്തെ 5th സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. ലോകരാഷ്ട്രത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്ന രാജ്യം. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഇന്ത്യക്കാരുടെ സാന്നിധ്യം സജീവമാണ്. ചില രാഷ്ട്രങ്ങളുടെ ഭാഗധേയം നിർണയിക്കുന്നതിൽ പോലും ഇന്ത്യൻ വംശജർ നിർണായകമായിരിക്കുന്നു. ഒരു കാലത്ത് ഇന്ത്യയെ അടക്കി ഭരിച്ച ബ്രിട്ടനിൽ ഒരു ഇന്ത്യൻ വംശജൻ പ്രധാനമന്ത്രിയായി. ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെ മരുമകൻ കൂടിയായ ഋഷി സുനാക്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഋഷി സുനകിന് അധികാരം നഷ്ടപ്പെട്ടെങ്കിലും ബ്രിട്ടനിലെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്താനായത് ചെറിയ കാര്യമല്ല. ഇനിയിപ്പോൾ അമേരിക്കയിലും അധികം വൈകാതെ ഇന്ത്യൻ വേരുകളുള്ള ഒരു വനിതാ പ്രസിഡന്റായി എത്താനുള്ള വഴികൾ തെളിഞ്ഞിരിക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ കമല ഹാരിസ്. ഇതൊക്കെ ആയിട്ടും ചില രംഗങ്ങളിൽ ഇന്ത്യ ഇന്നും ഏറെ പിന്നോക്കമാണ്. സാമ്പത്തിക വളർച്ചയും ഇന്ത്യക്കാർ നേടിയ വലിയ സ്ഥാനമാനങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി നമുക്ക് അഭിമാനിക്കാമെങ്കിലും ചില അടിസ്ഥാന വികസനങ്ങളിൽ നാം ഇനിയും ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നാം ബഹുദൂരം മുന്നോട്ട് പോയെങ്കിലും അതിതീവ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75rd വർഷത്തിലും നാം നടത്തേണ്ടി വരുന്നു. തൊഴിലില്ലായ്മ, തൊഴിലും വിദ്യാഭ്യാസവും തേടി യുവതലമുറയുടെ വിദേശത്തേക്കുള്ള കുത്തൊഴുക്ക് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നാം നേരിടേണ്ടതായിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യവും പ്രസക്തിയും കണക്കിലെടുത്തുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യേണ്ടതും നടപ്പാക്കേണ്ടതും. പദ്ധതികൾ പലതുണ്ട്. നിർഭാഗ്യവശാൽ പലതും ഫലപ്രാപ്തിയിലെത്തുന്നില്ല. 6 മെഡലും 71rd സ്ഥാനവുമായി പാരീസിൽ നിന്ന് ഇന്ത്യ മടങ്ങുമ്പോൾ നാം പല പാഠങ്ങളും പഠിക്കേണ്ടിയിരിക്കുന്നു. ഒളിമ്പിക്സിൽ ഒരു മെഡൽ പോലും നേടാതെ മടങ്ങേണ്ടി വന്ന രാജ്യമാണ് നൈജീരിയ. ഒളിമ്പിക്സിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ കായികമന്ത്രി ജോൺ ഈനോ ആ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് ചോദിച്ചു. ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നും തെറ്റ് തിരുത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകി. 65 കോടി ഇന്ത്യൻ രൂപയ്ക്ക് സമാനമായ 12 ബില്യൺ നൈജീരിയൻ നൈറയാണ് ഇത്തവണ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾക്കായി നൈജീരിയൻ സർക്കാർ അനുവദിച്ചിരുന്നത്. പാരീസ് ഒളിമ്പിക്സ് തയ്യാറെടുപ്പിനായി ഇന്ത്യൻ സർക്കാർ ചെലവിട്ടത് 470 കോടി രൂപയാണ്. ഹോക്കിയിലെ വെങ്കല മെഡൽ നേട്ടത്തിലൂടെ ഇന്ത്യൻ ഒളിമ്പിക് ടീമിലെ മലയാളി സാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മലയാളികളുടെ അഭിമാനമായ PR ശ്രീജേഷിന് സമാപന ചടങ്ങിൽ ദേശീയ പതാക വാഹകനാകാനും അവസരം ലഭിച്ചു. അഭിമാനകരമായൊരു വിരമിക്കലിനും അത് അവസരമായി. മെഡൽ പട്ടിക 2 അക്കത്തിലാക്കാമെന്ന മോഹം ഇത്തവണയും പൂവണിയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. എന്നാൽ ചില മെഡലുകളുടെ നഷ്ടം താരങ്ങളെ മാത്രമല്ല ജനതയെ ആകെ സങ്കടത്തിലാക്കി. ഒരു മെഡൽ ഉറപ്പായിരുന്ന വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയതായിരുന്നു വലിയ ദുഃഖം. 6 ഇനങ്ങളിൽ ഇന്ത്യക്ക് 4th സ്ഥാനം ലഭിച്ചിരുന്നു. ഇന്ത്യൻ കായികരംഗത്തിന്റെ മുരടിപ്പിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തണം. കായിക നേട്ടങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനമാണ്, കരുത്താണ് വിളിച്ചോതുന്നത്. കഠിന അധ്വാനത്തിലൂടെ അത് കൈവരിക്കാനാകൂ. കുതിപ്പിനുള്ള സാധ്യത ഇനിയുമേറെയുണ്ട് ഇന്ത്യക്ക്. നമസ്കാരം.